ഹായ് എവരിവൺ, മിക്ക ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്വീറ്റ് ഡിഷാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഞാനൊന്ന് ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. ഇവിടെ ചെന്നൈയിലൊക്കെ സാധാരണ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്വീറ്റ് ഡിഷാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് അത് നാളികേരം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നാളികേരം ഒരു കപ്പ് അളവിൽ, നമ്മൾ ഏത് കപ്പ് കൊണ്ടാണോ മെഷർമെൻ്റ് എടുക്കുന്നത് ആ കപ്പിൽ ഒരു കപ്പ് അളവിൽ നാളികേരം ആണെങ്കിൽ മുക്കാൽ കപ്പ് അളവിൽ പൊടിച്ചെടുത്തിട്ടുള്ള ശർക്കര, പഞ്ചസാരയല്ല ശർക്കര, രണ്ട് ഏലക്കായ, അതുപോലെ ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ വേണം. പിന്നെ ആ സെയിം കപ്പിൽ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടി വേണം. സാധാ പച്ചവെള്ളം തന്നെ വേണം. അപ്പോൾ ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ നന്നായി അരച്ചെടുക്കണം. മിക്സിയിലെ ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കണം ആദ്യം. എന്നിട്ട് പിന്നെ അത് നെയ്യിൽ വഴറ്റി എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ നാളികേരം എടുക്കുന്ന ആ സെയിം കപ്പിൽ തന്നെ അതേ അളവിൽ, അളവിലെന്ന് വെച്ചാൽ മുക്കാൽ കപ്പ് അളവിൽ ശർക്കരയും കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാതും കറക്റ്റ് അളവിലാവുന്നത് വളരെ പ്രധാനമാണ്. ആ പലഹാരത്തിൻ്റെ ആ ഡിഷിൻ്റെ കൺസിസ്റ്റൻസി, അത് വെന്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആവണമെങ്കിൽ സെയിം അളവ്, കറക്റ്റ് അളവ് തന്നെ വേണം. എന്നിട്ട് നമ്മൾ നന്നായി അരച്ചെടുക്കണം. മിക്സിയിൽ നാളികേരമൊക്കെ നന്നായി അരഞ്ഞു വരണം. ശർക്കര പൊടിച്ചെടുക്കുമ്പോൾ അതിലേതെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇടുമ്പോൾ നന്നായി പൊടിഞ്ഞു വരണം. ഇതൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ്, വെന്ത് വരുമ്പോൾ ഇത് ഇത്തിരി തിക്കായി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അരിപ്പൊടി കൂടെ ചേർക്കുന്നത്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഇത് ഇത്രയും നന്നായിട്ട് തന്നെ പേസ്റ്റായിട്ട് വരും. വെള്ളം അത്ര തന്നെ മതി, കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ. കാരണം നാളികേരം അരയുമ്പോൾ അതിൽ നിന്നും കുറച്ച് വെള്ളത്തിൻ്റെ ഒരു അംശം ഇറങ്ങുമല്ലോ. നെയ്യിലാണ് പിന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് നെയ്യ് ചൂടാക്കുക, അതിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി വരട്ടിയെടുക്കണം, വരണ്ട് വരുന്നത് വരെയും എടുക്കണം. ഇതിൽ നല്ല പോലെ നെയ്യിൻ്റെയും എണ്ണയുടെയും അംശം ഉണ്ടാവും, കാരണം നെയ്യിലാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. അതുപോലെ തന്നെ നാളികേരം കുറുകി അതിങ്ങനെ വെന്ത് വെന്ത് വരുന്നതോടൊപ്പം വെളിച്ചെണ്ണയും തെളിയും. അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ എണ്ണയുടെ അംശം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് എപ്പോഴും കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷല്ല കേട്ടോ. ഒന്ന് ഒരു കൗതുകം കൊണ്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയേ ഉള്ളൂ. ഇവിടെ ഇഷ്ടപ്പെട്ടു, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നാളികേരം ഇഷ്ടമുള്ളവർക്ക്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവും. കുഞ്ഞുനും ഒക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. എപ്പോഴും കഴിക്കുന്നത് അത്ര നന്നായിരിക്കില്ല എന്ന് തോന്നുന്നു ഡയറ്റൊക്കെ നോക്കുന്നവർക്ക്. അപ്പോൾ ഇത്രയും ഇങ്ങനെയാണ് അത് വരുന്നത്. നന്നായിട്ട് നാളികേരം വെന്ത് നല്ല ഒരു ബ്രൗൺ കളറിലേക്ക് മാറിയിട്ട് വരും. ഇനി ആ നെയ്യൊക്കെ സൈഡിലിങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരും കേട്ടോ. ഇനി നമ്മളതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ കമത്തിയെടുത്ത് എടുക്കുക എന്നുള്ളതാണ്. അത് ഏത് ഷേപ്പിൽ നമുക്ക് വേണമെങ്കിൽ പരത്തിയെടുക്കാം, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആവുക്കാം കേട്ടോ. സ്വീറ്റ്സ് ഇഷ്ടമുള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.